Good morning, dear students. Silent prayer. Today we are going to start a new chapter, chapter 4, linear equations in two variables. In 8th standard, we already learned linear equations in one variable. Do you remember? Linear equations one variable in 8th standard. We have studied it. ഓർക്കുന്നുണ്ടോ? എക്സാമ്പിൾ മിസ് ഇവിടെ എഴുതാം. എക്സ് പ്ലസ് വൺ ഈക്വൽ ടു. ഇങ്ങനെ എഴുതിയാൽ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആയി. ലീനിയർ ഇക്വേഷൻസ് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ആ വേരിയബിൾസ് ചേർത്തിട്ട് വൺ ഡിഗ്രിയിലുള്ള ആദ്യമായിട്ട് എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിളും നമ്പേഴ്സും ഒക്കെ ചേർത്ത് എഴുതുന്ന ഇതുപോലത്തെ ഇതിനെയാണ് ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ പവർ വൺ ആയിരിക്കണം. ലീനിയർ ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ പവർ എത്രയായിരിക്കണം? വൺ ആയിരിക്കണം. അപ്പൊ ഇവിടെ വരുന്ന വേരിയബിൾസിന്റെ എല്ലാം പവർ എന്ന് പറയുന്നത് വൺ ആയിരിക്കുക. അതായത് പവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയോ, എക്സ് റൈസ് ടു വൺ എന്നാണ് ഈ എക്സിന്റെ മീനിങ്. നമ്മൾ ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ, എക്സ് സ്ക്വയർ പ്ലസ് വൈ പ്ലസ് ഇസഡ് ക്യൂബ് ഇങ്ങനെയൊക്കെ എഴുതി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഇക്വേഷൻ എടുക്കുവാണ്, ഈ എക്സ്പ്രഷൻ, ഇത് ഇക്വേഷൻ അല്ല ഇത് എക്സ്പ്രഷൻ ആണ്, ഈ എക്സ്പ്രഷൻ എടുക്കുവാണെങ്കിൽ ഇതിന്റെ പവർ 3 എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ പവർ പറയുന്നത് ഈ റൈസ് ടു വരുന്ന നമ്പര് വൺ ആയതാണ് ലീനിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വേഷൻ എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു ഈക്വൽ സൈൻ വരണം. അതിനൊരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ഇനി 8th സ്റ്റാൻഡേർഡിൽ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് വൺ വേരിയബിളിന്റെ സൊല്യൂഷൻ കണ്ടെത്തി, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോ വൺ വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻസിന് ഒൺലി വൺ സൊല്യൂഷൻ, വൺ ആൻഡ് ഒൺലി വൺ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചു കേട്ടോണം, ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ ആണെങ്കിൽ ആ ലീനിയർ ഇക്വേഷന് ഒരു സൊല്യൂഷനേ ഉള്ളൂ. ഒരു വേരിയബിൾ ഒരു സൊല്യൂഷൻ. അപ്പൊ നമ്മൾ ഈ ഒൺലി വൺ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു കണ്ടെത്തിയത്? ട്രാൻസ്പോസ് മെത്തേഡ് യൂസ് ചെയ്ത്. ട്രാൻസ്പോസ് മെത്തേഡ് ഓർക്കുന്നുണ്ടോ? ഡു യു റിമെമ്പർ ട്രാൻസ്പോസ് മെത്തേഡ്? വി ട്രാൻസ്പോസ് ദിസ് കോൺസ്റ്റന്റ് നമ്പർ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെ. അപ്പൊ നമ്മള് ഇവിടെ അഡീഷൻ ആണെങ്കിൽ റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ സബ്സ്ട്രാക്ഷൻ ആകും, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ ഡിവിഷൻ ആകും, ഇവിടെ സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ അഡീഷൻ ആകും, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആകും. അതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ എന്താ ചെയ്യുക? ട്രാൻസ്പോസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ വേരിയബിൾ എക്സ് ലെഫ്റ്റ് സൈഡിൽ തന്നെ നിർത്തുക. എക്സ് ഈക്വൽ ടു ട്രാൻസ്പോസ് ദിസ് പ്ലസ് വൺ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ് വി ഗെറ്റ് മൈനസ് വൺ. ഓക്കെ, നൗ എക്സ് ഈക്വൽ ടു ടു മൈനസ് വൺ വി ഗെറ്റ് ടു വൺ. സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് വൺ ആൻഡ് ഓൺലി വൺ സൊല്യൂഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വൺ വേരിയബിൾ ഉള്ളത് പഠിച്ചത്. ഇനി നമ്മൾ ഈ സൊല്യൂഷന് വേറൊരു പേര് കൂടെ നമ്മൾ യൂസ് ചെയ്യും, റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. എന്താ യൂസ് ചെയ്യുക? റൂട്ട് ഓഫ് ദ ഇക്വേഷൻ. ഓക്കെ, സൊല്യൂഷന് വേറൊരു പേരാണ്. അപ്പൊ നിങ്ങൾ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഉടനെ അതെന്താണെന്ന് ഇരുന്ന് ആലോചിക്കരുത്, ഇപ്പൊ തന്നെ ഓർത്തോണം. റൂട്ട് മീൻസ് സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. ഇനി ഈ ലീനിയർ ഇക്വേഷൻസിനെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ അതിന്റെ സൊല്യൂഷനില് യാതൊരു ഡിഫറൻസും ഉണ്ടാകത്തില്ല. അതായത് നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഇക്വേഷനില് നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്ത്, രണ്ടെന്ന് പറഞ്ഞാൽ നാലെണ്ണം ഉണ്ട്, രണ്ട് സെറ്റായിട്ടാണ് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാലും സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട്, റൂട്ടിലൊരു ഡിഫറൻസ് വരുത്തില്ല. അതായത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലീനിയർ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലീനിയർ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരു നമ്പർ ആഡ് ചെയ്യുവോ സബ്സ്ട്രാക്ട് ചെയ്യുവോ, സെയിം നമ്പർ വേണം. സെയിം നമ്പർ റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു, സെയിം നമ്പർ ലെഫ്റ്റ് സൈഡിലും ആഡ് ചെയ്തു, അതിന്റെ സൊല്യൂഷനിൽ ഒരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ രണ്ട് സൈഡിലും ഒരേപോലെയാണ് ആഡ് ചെയ്യുന്നത്. ഇതുപോലത്തെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്, കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നോളുക, നമ്മൾ ഒരു ലീനിയർ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം നമ്പർ ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും സൊല്യൂഷനിൽ യാതൊരു ഡിഫറൻസും ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ലീനിയർ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും യാതൊരു ഡിഫറൻസും സൊല്യൂഷനിൽ ഉണ്ടാകുന്നില്ല. ഓക്കെ, നമ്മളൊരു ലീനിയർ
പക്ഷെ ഇത് സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് അല്ല മൾട്ടിപ്ലൈ എന്ന് പറയുമ്പോൾ അവിടെ നോൺ സീറോ നമ്പർ ആയിരിക്കണം. നോൺ സീറോ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, സീറോ ആകാൻ പാടില്ല. സീറോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് സീറോ ആയി പോയില്ലേ, അവിടെ സീറോ കൊണ്ട് ഡിവിഷനും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നോൺ സീറോ നമ്പർ കൊണ്ട് വേണം മൾട്ടിപ്ലൈയും ഡിവിഷനും ചെയ്യാൻ. അപ്പൊ അത് ബോത്ത് സൈഡിലും സെയിം നമ്പർ കൊണ്ട് ചെയ്താൽ സൊല്യൂഷനിൽ അഥവാ റൂട്ട്സിൽ യാതൊരു ഡിഫറൻസും ഇല്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായാലോ, അതെപ്പോഴും മനസ്സിൽ വെച്ചോണം. അതായത് നമ്മളിപ്പോ ഈ സൈഡില് പ്ലസ് വൺ എന്ന് കൊടുത്തു, ഈ സൈഡില് പ്ലസ് വൺ എന്ന് കൊടുത്തു, ഇതിലെ സൊല്യൂഷനില് ഡിഫറൻസ് ഒന്നും ഉണ്ടാകില്ല. കാരണം ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത്. നമ്മളിപ്പോ ബീം ബാലൻസ് ചെയ്ത്, നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കുന്ന ബാലൻസിൽ രണ്ട് സൈഡിലും ഈക്വൽ ആയിട്ട് ബാലൻസ് ചെയ്ത് നിർത്തിയല്ലേ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കുക അല്ലെ. 1 kg ഷുഗർ വേണമെന്ന് പറഞ്ഞാൽ 1 kg കട്ടി ഒരു തട്ടിലും 1 kg പഞ്ചസാര മറ്റൊരു തട്ടിലും വെച്ച് നിങ്ങൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ ബാലൻസ് ചെയ്ത് എടുക്കുന്നത്? അത് ഒരേപോലെ ബാലൻസ് ചെയ്ത് ഒരേ അളവിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡിഫറൻസ് ഒന്നുമില്ല. അത്രേ ഓർത്താൽ മതി. ഇനി ജനറൽ ഫോം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ലീനിയർ ഇക്വേഷൻസിൽ വൺ വേരിയബിളിന്റെ ജനറൽ ഫോം AX + B = 0 ലാസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എക്സ് ആണ് വേരിയബിൾ, എയും ബിയും റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ് എന്ന് പറയാൻ കാരണം നമുക്ക് എന്താ, നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞില്ല, ഹോൾ നമ്പർ എന്ന് പറഞ്ഞില്ല, ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞില്ല, റിയൽ നമ്പർ എന്നുള്ള വേർഡാണ് ഇവിടെ യൂസ് ചെയ്തത്. വൈ കിട്ടുന്നുണ്ടോ? ആ ഇവിടെ നമുക്ക് ഏത് നമ്പരും വേണേലും വരാം. ഡെസിമൽ നമ്പർ ആകാം, നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം, റൂട്ടുള്ള നമ്പർ ആകാം, ഫ്രാക്ഷൻ ആകാം, അങ്ങനെ ഏത് രീതിയിലുള്ള നമ്പരും ഇവിടെ കോഎഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ എയുടെ സ്ഥാനത്തും ബിയുടെ സ്ഥാനത്തും വരാം. അതെല്ലാം ഉൾക്കൊള്ളുന്ന സെറ്റാണ് റിയൽ നമ്പർ സെറ്റ്. അതുകൊണ്ടാണ് അവിടെ റിയൽ നമ്പർ എന്ന് പറഞ്ഞത്. ഈ റിയൽ നമ്പർ സെറ്റിൽ നമ്മുടെ കൗണ്ടിങ് നമ്പർ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ A and B ആർ റിയൽ നമ്പേഴ്സ്. ഇത് വൺ വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം ആണ്. നമുക്ക് 2 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 2 വേരിയബിൾ അവിടെ വേണം ലീനിയർ ആയിരിക്കണം. അതായത് അതിന്റെ പവർ എപ്പോഴും 1 ആയിരിക്കണം. അപ്പൊ അതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് AX + BY + C = 0. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇവിടെ വേരിയബിൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ, എക്സ്, വൈ. എക്സും വൈയും ആണ് ഇവിടുത്തെ വേരിയബിൾസ്. ഉണ്ടോ 2 വേരിയബിൾസ് വന്നില്ലേ? A, B and C റിയൽ നമ്പേഴ്സ്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്, ബി വൈയുടെ കോഎഫിഷ്യന്റ് ആണ്, സി ഒരു കോൺസ്റ്റന്റ് നമ്പർ ആണ്, സിയുടെ കൂടെ വേരിയബിൾ ഒന്നുമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ AX + B = 0 എന്ന് പറഞ്ഞ ഇതിനെ നമുക്ക് വേണേൽ 2 വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എങ്ങനെ ചെയ്യായിരിക്കും? ഈ ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇതിനെയും നമുക്ക് 2 വേരിയബിൾ ഉള്ള ജനറൽ ഫോം ആയിട്ടുള്ള 2 വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ? എന്ത് ചെയ്യും? ഇവിടെ ഒരു വേരിയബിൾ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്ത് നോക്കാം. AX + 0Y + B = 0. ഇപ്പൊ ഇത് ഇതുപോലെ ആയില്ലേ, 2 വേരിയബിൾ വന്നു. 0Y എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ സീറോയ, അതായത് വൈയുടെ വേരിയബിൾ അവിടെ ഇല്ല, ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് ചില നേരങ്ങളിൽ ഇതിനെയും 2 വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ വൈ എന്ന വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് 0 ആയിരിക്കും. ഇപ്പൊ നമ്മൾ ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ് നോക്കുന്നത്. ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസിന്റെ ജനറൽ ഫോം ആണ് നോക്കിയത്. AX + BY + C = 0, വേർ A, B and C റിയൽ നമ്പേഴ്സ്. അതുപോലെ നമ്മള് സൊല്യൂഷൻ എന്ന് പറയുന്നത് റൂട്ട് എന്ന് മറ്റൊരു പേരുണ്ടെന്ന് പഠിച്ചു. അതുപോലെ ലീനിയർ ഇക്വേഷൻസിന്റെ ലെഫ്റ്റിലും റൈറ്റിലും സെയിം നമ്പർ, ആഡ് ചെയ്താലും സബ്സ്ട്രാക്ട് ചെയ്താലും ഒരു എഫക്റ്റും സൊല്യൂഷനിൽ വരുന്നില്ല, ഒരു കുഴപ്പം ഒന്നും വരുന്നില്ല. പിന്നെ നോൺ സീറോ നമ്പർ റൈറ്റിലും ലെഫ്റ്റിലും മൾട്ടിപ്ലൈ ചെയ്താലും ഡിവൈഡ് ചെയ്താലും അത് ഒട്ടും അഫക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ജനറൽ ഫോം കണ്ടു, ലീനിയർ ഇക്വേഷൻസ് ഇൻ 1 വേരിയബിളിന്റെയും കണ്ടു, 2 വേരിയബിളിന്റെയും കണ്ടു. ഇനി നമുക്ക് എക്സസൈസ് 4.1 ഒന്ന് നോക്കാം. ടേക്ക് പേജ് നമ്പർ 68. ടേക്ക് പേജ് നമ്പർ 68, എക്സസൈസ് 4.1, ക്വസ്റ്റ്യൻ നമ്പർ 1. ദ കോസ്റ്റ് ഓഫ് എ നോട്ട്ബുക്ക് ഈസ് 2x ദ കോസ്റ്റ് ഓഫ് എ പെൻ.
write a linear equation in two variables to represent this statement. The cost of a notebook to be rupees X and that of a pen to be rupees Y. What is the meaning of this question? The cost of a notebook is twice the cost of a pen. Or a notebook in the cost, pen in the cost in a twice on, double on. Write a linear equation in two variables to represent this statement. This statement represents two variables. One linear equation. Now, we will write a bracket. Notebook in the cost. What is the cost? Notebook in the cost. Rupees X. Pen in the cost. Rupees Y Notebook in the price. So X equal to 2Y. The cost of a notebook is twice the cost of a pen. Pen in the cost in the twice on notebook in the price. So X equal to 2Y. In the linear equations in two variables. In the general formula, AX plus BY plus C equal to 0. A formula akanam. So X in 2y left side leki kondurila. So minus 2y. Pivada pina vandagil onda right side left nothing. So put 0. So this is the linear equation in two variable representing the given statement. Pivada right side is the plus side no. Adhundani ingu vandha pol minus side vata. Now question 2. Express the following linear equations in the form AX plus BY plus C equals 0 and indicate the values of A, B and C in each case. What is the question? Express the following linear equations in the form AX plus BY plus C equals 0. Thaal thannirikinna linear equations akke AX plus BY plus C equal to 0 enna formula ikki maatchi eduthuka. And indicate the values of A, B and C in each case. Oro question in them, and then oro linear equations in them, A, B, C, irakyana, editha. Idana question, simple anna tom. So, first question 2x plus 3y equal 9.35. So, amalandi enam, idana namada general form. E formula ke first matana, matana ke enam, 9.35 ne left side leke kondutira. So, 2x plus 3y. Minus 9.35 equal to 0. Ippo idu general formula ayi nammal ivudna kondu vandu kenyal ee left right side onnum illengil avu odane endu cheyanam 0 kodukanam. So idu ippo ee general formula ini endha ayende a value eduthuka b de value eduthuka c de value eduthuka vem vem parnyo a value yes 2 b 3 and c minus 9.35. But sign before Sudishana. Kata. About A and number E general equation which chana either chain another. Pivotate variable X um by you ana. Namukta linear equation in a E question in a variable X um by you than Niana. Pathanga Vijarikan and down general form polar X um by you matra variable UCM and Bartolo Nagani Ella. Variable Eduanangan Namuka UCM. General form barium April X Y and all the Lana barium. P question is Namuka than the Rigin Ella variables of X um by you. And not alone, Namuka is in the X and a coefficient and a A, other not equity and Batulu. However, wider coefficient B, other equity and Angulum, same variable than Malavatuba. P. Your question is full of X and Y variable, Matra, you see the Rikin. Now, second question X minus Y by 5 minus 10 equals 0. Isn't the Gilan Namuka Mata Nanda? Illa, the correct. Linear, general linear equation of formula. So just A, B, C write it. So what is the value of A? Coefficient of X is 1.
നമ്മൾ എപ്പോഴും ഈ വേരിയബിൾ ഒരെണ്ണം ഒറ്റയ്ക്ക് എഴുതിയാൽ അതിന്റെ മീനിങ് ഇത് 1x ആണെന്നാണ്. അതൊക്കെ നമ്മൾ 7th 6th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നതാണ് കേട്ടോ. സോ എ ഈക്വൽ 1. ഇനി y by 5. അപ്പൊ ഈ വൈ അങ്ങ് മാറ്റി നിർത്തിയിട്ട് ബാക്കിയാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വൈയുടെ കോഎഫിഷ്യന്റ് എത്രയായിരിക്കും? ഇവിടെ 1 ആയിരിക്കും അല്ലെ. ഇത് മാറ്റി എഴുതുമ്പോ എങ്ങനെ, ഇത് വൈ മാറ്റി നിർത്തിയാൽ പിന്നെ ബാക്കി എന്താ ഉള്ളത്? -1/5. സോ -1/5, ഈ -1/5 ഇൻറ്റു വൈ ചെയ്യുമ്പോഴാണ് y/5 വരുന്നത്. ഇനി സി, സി എന്ന് പറയുന്നത് -10. അപ്പൊ ഇവിടെ എപ്പോഴും എഴുതുമ്പോ ശ്രദ്ധിച്ചു വേണം ഈ മൈനസും പ്ലസും ഒക്കെ വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ 3. -2x + 3y = 6. ഇത് ഈ ഫോമിലെല്ലാം നമ്മൾക്ക് ആദ്യം ആക്കാം. എന്ത് ചെയ്യണം? ട്രാൻസ്പോസ് 6 ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ ദിസ് ഈസ് -2x + 3y - 6 = 0. നൗ ദിസ് ഈസ് ഇൻ ദ ജനറൽ ഫോം ഓഫ് ടു വേരിയബിൾസ് ഇൻ ലീനിയർ ഇക്വേഷൻ. നൗ എ ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് എക്സ് -2, ബി ഈക്വൽ കോഎഫിഷ്യന്റ് ഓഫ് വൈ 3, ആൻഡ് സി ഈസ് ദ കോൺസ്റ്റന്റ് ഹിയർ -6. ഓക്കെ, നൗ ഫോർത്ത് ക്വസ്റ്റ്യൻ, x = 3y. സോ ഫസ്റ്റ് മേക്ക് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് ജനറൽ ഇക്വേഷൻ. സോ x - 3y = 0. Transpose this 3y to the left hand side. So it becomes minus. So x - 3y = 0. Here no constant. At the place of C, here no number. Okay. Now a = coefficient of x 1. b = coefficient of y -3. And c = here no C. So put 0. So we get the value of A, B and C. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ പ്ലേസ്, അതായത് എ ബി ഓ സി ഏതെങ്കിലും മിസ്സിംഗ് ആണെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ 0 എന്ന് മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, സോ 5th ക്വസ്റ്റ്യൻ, 2x = -5y. സോ ട്രാൻസ്പോസ് ദിസ് -5y ടു ദ റൈറ്റ് ഹാൻഡ്, സോറി ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ 2x, ദിസ് ഈസ് മൈനസ്, സോ ഹിയർ കംസ് പ്ലസ്. 2x + 5y = 0. Now this is in the form of a general linear equation in two variables. അപ്പൊ നിങ്ങൾ ഓർക്കും ഇവിടെ പ്ലസ് സി ഇല്ലാത്തതുകൊണ്ട് ഇത് ഇതിന്റെ ഫോമിൽ ആയില്ലേ. പ്ലസ് സിയുടെ വാല്യൂ ഇവിടെ എന്താ? 0. അതുകൊണ്ടല്ലേ ഇവിടെ സി ഇത് വരാത്തത്. അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഈ തന്നിരിക്കുന്ന ജനറൽ ഫോമിൽ ഏതെങ്കിലും ഒരു പോർഷൻ മിസ്സിംഗ് ആണെങ്കിൽ അത് നിങ്ങൾ ഉടനെ എന്ത് കൊടുത്തോണം? 0 എന്ന് കൊടുത്തോണം. നമ്മൾ മറ്റേ എക്സ്പാൻഡഡ് ഫോം എഴുതാറില്ലായിരുന്നു നമ്മൾ നമ്പേഴ്സിന്റെ ഒക്കെ. ഇപ്പൊ 200 എന്ന് എഴുതിയാൽ ഇവിടെ ടെൻസ് പ്ലേസിൽ നമ്മൾ എക്സ്പാൻഡഡ് ഫോം എഴുതുമ്പോൾ 2 × 100 + 6 × 1 എന്ന് പറഞ്ഞാൽ ടെൻസ് പ്ലേസ് അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? 0 കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഇനി എയുടെ വാല്യൂ എക്സിന്റെ കോഫിഷ്യന്റ് 2, ബി വൈയുടെ വാല്യൂ ബിയുടെ കോഫിഷ്യന്റ് വൈ സോറി 5, ആൻഡ് സി 0. ഓക്കെ, സോ 6th ക്വസ്റ്റ്യൻ, 3x + 2 = 0. ദിസ് ഈസ് ഇൻ ദ ഫോം ഓഫ് ജനറൽ ഇക്വേഷൻ. സോ റൈറ്റ് എ, എ ഈസ് 3, കോഫിഷ്യന്റ് ഓഫ് എക്സ് 3. ബി, ബി കോഫിഷ്യന്റ് ഓഫ് വൈ, കോഫിഷ്യന്റ് ഓഫ് വൈ ഇവിടെ ഉണ്ടോ? നോ. അത് 2 എടുത്ത് ബിയുടെ പ്ലേസിൽ ആരും എഴുതരുത്, ഇവിടെ വൈയുടെ പ്ലേസിൽ ഇല്ല. സോ പുട്ട് 0. ദെൻ 2 ഈസ് കോൺസ്റ്റന്റ് ലാസ്റ്റ് സി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ, പെട്ടെന്ന് നിങ്ങൾ എഴുതുന്ന എഴുത്തിൽ ചിലപ്പോ എ 3 b 2 എന്ന് എഴുതും. അങ്ങനെയല്ല, വൈയുടെ പ്ലേസ് ഇവിടെ മിസ്സിംഗ് ആണ്. സോ b = 0. നൗ ക്വസ്റ്റ്യൻ നമ്പർ 7, y - 2 = 0. സോ ഹിയർ വിച്ച് പാർട്ടി ഈസ് മിസ്സിംഗ്? വിച്ച് വേരിയബിൾ? എക്സ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മുടെ എയുടെ പൊസിഷനിൽ എക്സിന്റെ കോഫിഷ്യന്റ് ആണ് എയുടെ പൊസിഷൻ മിസ്സിംഗ് ആണ്. സോ പുട്ട് 0. ആൻഡ് ബി, ബി എന്ന് പറയുന്നത് വൈയുടെ കോഫിഷ്യന്റ് ഇവിടെ ഉണ്ട്, വൈ ഉണ്ട്, 1. ആൻഡ് സി ഈക്വൽ -2. സൈൻ എപ്പോഴും ശ്രദ്ധിച്ചോണം. സോ 8th ക്വസ്റ്റ്യൻ, 5 = 2x. സോ ഫസ്റ്റ് മേക്ക് ദിസ് ഇക്വേഷൻ ഇൻ ദ ഫോം ഓഫ് ജനറൽ ഇക്വേഷൻ. ഓക്കെ, സോ ട്രാൻസ്പോസ് ദിസ് 2x ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ദിസ് ബിക്കം 5 - 2x = 0.
ഇനി നമ്മൾ എപ്പോഴും എക്സിന്റെ ഭാഗം ഫസ്റ്റ് അല്ലേ വരണ്ടേ. സോ നമുക്ക് ഇത് എടുത്തിട്ട് ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊടുക്കാം. സോ ഇതിന്റെ സിമ്പൽ മൈനസ് ആണ് കേട്ടോ, ഇതിന്റെ സൈൻ മൈനസ് ആണ്. സോ മൈനസ് ടു എക്സ്, ഇത് ഫൈവ് പോസിറ്റീവ് ആണല്ലേ, ഇവിടെ പ്ലസ് അല്ലേ, അതുകൊണ്ടാണ് മൈനസ് സൈൻ ഒന്നും കൊടുക്കാത്തത്. സോ മൈനസ് ടു എക്സ് പ്ലസ് ഫൈവ് ഈക്വൽ ടു സീറോ. ഇപ്പോഴാണ് നമ്മുടെ ഫോമിലെ, അത് എപ്പോഴും ഓർത്തോണം. ഇടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഫസ്റ്റിലേക്ക് എടുത്ത് എഴുതി കംപ്ലീറ്റ് ആക്കിയിട്ട് ചെയ്യാവുള്ളൂ. നൗ എ ഈസ് ഈക്വൽ ടു മൈനസ് ടു ബി. വൈ ഉണ്ടോ അവിടെ? ഇല്ല. സോ സീറോ ആൻഡ് സി ഫൈവ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ജനറൽ ഫോം അതിന്റെ കോഎഫിഷ്യൻസ് ഒക്കെ കണ്ടെത്തി എഴുതുന്നതുമാണ് പഠിച്ചത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ഒന്ന് കണ്ടാൽ മതി. അപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളിന് ഒൺലി വൺ സൊല്യൂഷനേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ടോ തോന്നിയോ ആർക്കെങ്കിലും, ടു വേരിയബിൾ ഉള്ള ലീനിയർ ഇക്വേഷൻ എത്ര സൊല്യൂഷൻ കാണും, എത്ര സൊല്യൂഷൻ കാണുമായിരിക്കും? അത് നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലാണ് പഠിക്കാൻ പോകുന്നത്. എന്നാലും ആ ഒരു ഡൗട്ട്സ് തോന്നിയവർക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയാം, ഇൻഫിനിറ്റിലി മെനി സൊല്യൂഷൻസ് ഉണ്ട്. അതായത് വൺ വേരിയബിൾ ആണെങ്കിൽ ഒൺലി വൺ സൊല്യൂഷനേ ഉള്ളൂ, പക്ഷെ ടു വേരിയബിളിന് ഇൻഫിനിറ്റിലി മെനി, അതായത് നമുക്ക് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.